സി പി എം ഭരിക്കുന്ന കോഴിക്കോട് ബാലുശ്ശേരി സഹകരണ തട്ടിപ്പിൽ പ്രതിഷേധം ശക്തമാകുന്നു. 5 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടും പോലീസ് കേസെടുക്കാത്തതിനെതിരെയും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന ഭരണസമിതി നിലപാടിനെതിരെയുമാണ് പ്രതിഷേധമുണ്ടാകുന്നത്. ബി ജെ പിയുടെ നേതൃത്വത്തിൽ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും നടന്നു. കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേർന്നുണ്ട്. ദിസ്ന, വളരെ ശക്തമായ പ്രതിഷേധം ഒരു വശത്ത് അലയടിക്കുമ്പോൾ മറുവശത്ത് കുറ്റക്കാർ സംരക്ഷിക്കപ്പെടുകയാണ്. പോലീസും അവർക്ക് സംരക്ഷണ കവചം തീർക്കുകയാണ്. ഇനിയും ശക്തമായ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നല്ലേ നമ്മൾ കരുതേണ്ടത്? വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ബാലുശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ഏകദേശം 5 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് നടന്നത് എന്ന ഏകദേശ കണക്കാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഈ സംഭവം ആദ്യം പലരും പരാതി നൽകാൻ മടിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട 5 പേരാണ് കഴിഞ്ഞ ദിവസം ബാലുശ്ശേരി പോലീസിന് പരാതി നൽകിയത്. എന്നാൽ പരാതി നൽകിയിട്ട് പോലും യാതൊരു രീതിയിലുള്ള കേസ് എടുക്കുവാനുള്ള ഒരു ശ്രമം പോലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന ആരോപണമാണ് ഈ പരാതിക്കാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനെതിരെ പ്രതിഷേധിച്ച വിവിധ സംഘടനകൾ അടക്കം രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബി ജെ പി ഇത്തരത്തിൽ പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നത്. ഇന്ന് ബാങ്കിലേക്കായിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരമുണ്ടായത്. എന്നാൽ ധനകാര്യകൃതർ വ്യക്തമാക്കുന്നത് തങ്ങൾക്ക്, അതായത് അവിടെ താൽക്കാലിക ജീവനക്കാരിയായിരുന്ന മിനി എന്നൊരു വ്യക്തി ആണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയത്, തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ പ്രധാനമായും ഇത്തരത്തിലൊരു ആരോപണം ഉയരുന്നത് എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ പ്രത്യേകിച്ച് 3 കോടി രൂപയുടെ തട്ടിപ്പ് അവർക്ക് ഒറ്റയ്ക്ക് നടത്താൻ കഴിയില്ല എന്നത് തന്നെയാണ് പ്രധാനമായും ഈ പരാതിക്കാർ ഉന്നയിക്കുന്നത്. അത്തരത്തിൽ ബാങ്കിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ബാങ്ക് അധികൃതർ ഈ താൽക്കാലിക ജീവനക്കാരിയുടെ പേരിൽ കേസ് കൊടുക്കാത്തത് എന്നൊരു ചോദ്യവുമാണ് ഇത്തരത്തിൽ ഉയർന്നു വരുന്നത് വിഷ്ണു. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട വ്യാപകമായ പ്രതിഷേധം തന്നെ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. ഈ സംരക്ഷിക്കപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു. കൂടാതെ തന്നെ ഇവരുടെ പിതാവിനൊക്കെ തന്നെയും സി പി എമ്മിന്റെ ചില ചുമതലകൾ വഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊരു ശക്തമായ ആരോപണമാണ് ഉയർന്നു വരുന്നത്. അത്തരത്തിൽ സി പി എം ബന്ധമുള്ളത് കൊണ്ടാണ് ഇവരുടെ കാര്യത്തിൽ പോലീസ് നടപടി എടുക്കാത്തത് എന്നൊരു ആക്ഷേപവും സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും പ്രദേശത്ത് വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം ഈ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു വിഷ്ണു. യെസ്, വ്യക്തമാണ്. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.